ജീവിതത്തിൽ അല്ലാഹു തന്ന വെള്ളം, അല്ല തന്ന വായു, അല്ലാഹു തന്ന അനുഗ്രഹം, അവന്റെ നിഅമത്തുകൾ എമ്പാടും ആസ്വദിച്ച് ഇവിടെ ജീവിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നാം ചിന്തിക്കുക, ജീവിതത്തിൽ ഒരിക്കൽ പോലും വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി അവസാനിപ്പിക്കാൻ ഭാഗ്യം കിട്ടാത്തവർ എത്രയെത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വേദനയല്ലേ സഹോദരങ്ങളെ ഇത്? വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പോലും വായിച്ചു തീരാതെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെന്ന് എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അതുകൊണ്ട് സഹോദരാ, ഇതാ പുണ്യമാസം വരികയാണ്. നിനക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഒന്നുകിൽ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമോ അതല്ലെങ്കിൽ സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുത്തിട്ട് നീ പ്ലാൻ ചെയ്തിട്ട് ഈ മാസം അവസാനിക്കുമ്പോഴേക്ക് പല ആവർത്തി വേണ്ട, ഒരാവർത്തിയെങ്കിലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ കലാം ഓതി തീർക്കുമെന്ന പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട്. കാരണം ഒരു ഹർഫ് ഓതിയാൽ പത്തല്ലേ പ്രതിഫലം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ, മൂന്നല്ലല്ലോ, മുപ്പതല്ലേ നമ്മുടെ നാഥൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പുസ്തകങ്ങളാ നമ്മൾ വായിക്കുന്നത്? രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥരാകുന്ന നമ്മൾ, അതേപോലെ വായിച്ചു കൊണ്ടിരിക്കുന്ന നോവലുകളും പുസ്തകങ്ങളും കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥത കാണിക്കുന്ന നമ്മൾ. ചിന്തിച്ചു നോക്ക്, ഖുർആൻ ഒരാവർത്തി വായിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? തീരുമാനിക്കണം നമ്മൾ ഈ റമദാനിലെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു തീർക്കണം എന്ന ഒരു തീരുമാനം. അതിനെത്ര എത്ര പേജുകൾ ഞാൻ ഒരു ദിവസം വായിക്കണം നമ്മൾ പ്ലാൻ ചെയ്യണം. സഹോദരാ, അവസരം ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല, വളരെ പ്രധാനമാണ്. വെറുതെ വായിച്ചാൽ മതിയോ? വെറുതെ ഓതിയാ മതിയോ? അല്ല സഹോദരാ. എങ്ങനെയാ ഖുർആൻ ഓതേണ്ടത്? ഖുർആൻ വെറുതെ ഓതിയാലും പ്രതിഫലമാണ്, പക്ഷേ എങ്ങനെ ഓതണമെന്നാണ് നമ്മുടെ നാഥൻ പറഞ്ഞത്? എങ്ങനെ ഓതാനാ റബ്ബ് പറഞ്ഞത്? നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനമാണ് ഞാൻ ഇനി നിങ്ങളെ കേൾപ്പിക്കുന്നത്. അല്ലാ പറയണം, എന്താ അല്ലാ പറഞ്ഞോ? കിതാബുൻ, ഇതാ ഈ ഗ്രന്ഥം. അൻസൽനാഹു ഇലൈക്, നബിയേ നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ മഹനീയമായ ഗ്രന്ഥമാകുന്ന ഖുർആൻ, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മുബാറക്കുൻ, അത് അനുഗ്രഹീതമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ് അല്ലേ? വിശുദ്ധ ഖുർആൻ വേദനുണ്ടോ? വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് ഖുർആൻ ഓതിക്കോ. യക്കീനുണ്ടോ? ഈമാനുണ്ടോ? നിന്റെ വേദന മാറും. ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. രാത്രി കിടക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട ആയത്തുകൾ, അധ്യായങ്ങൾ ഓതി ഉറങ്ങിക്കോ. രാത്രി ശല്യമുണ്ടാവില്ല, പൈശാചികമായ ശല്യമുണ്ടാവില്ല. നിന്റെ വീട്ടിൽ പൈശാചികമായ ദ്രോഹമുണ്ടോ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടട്ടെ. അവിടെ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. മാത്രല്ല, ഈ ബറക്കത്തുള്ള ഗ്രന്ഥം എന്തിനാണ് അവതരിപ്പിച്ചത്? ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ സംബന്ധിച്ച് നല്ലവണ്ണം ചിന്തിക്കട്ടെ. അർത്ഥറിയില്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കാൻ കഴിയും സഹോദര? അർത്ഥറിയില്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഒന്നാലോചിച്ച് നോക്ക്, അർത്ഥമറിയാതെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എങ്ങനെ ചിന്തിക്കാൻ കഴിയും? വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ അതിനെ സംബന്ധിച്ച് ചിന്തിക്കട്ടെ, ഉറ്റാലോചിക്കട്ടെ. ഇനി ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ എത്ര അധ്യായങ്ങളുടെ ശരി അമ്മ ജുസ്. റമദാൻ വരികയാണല്ലോ, നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണമല്ലോ അല്ലേ? ഞാനൊരു വിമർശനത്തിന് വേണ്ടി പറയുന്നതല്ല. നമ്മളിങ്ങനെ ഒരു 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 അശ്രദ്ധയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കുക, എല്ലാ ഖുർആൻ മുഴുവൻ പോട്ടെ, അമ്മ ജുസയിൽ എത്ര സൂറത്തുകളുടെ അർത്ഥം എനിക്കറിയാം, എത്ര സൂറത്തുകളുടെ അർത്ഥം എനിക്കറിയാം. എൻ്റെ റബ്ബ് ഞാൻ വായിച്ചു നോക്കാൻ വേണ്ടി അവതരിപ്പിച്ചു തന്ന ഈ ഗ്രന്ഥത്തിൽ എന്താണ് എൻ്റെ റബ്ബ് പറഞ്ഞത് എന്ന് അറിയാണ്ടേ ഞാൻ അവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും അല്ലേ? എത്ര സൂറത്തുകളുടെ അർത്ഥം എനിക്കറിയാം. അതുകൊണ്ട് തീരുമാനിക്കുക, ഈ വർഷത്തെ റമദാനിൽ ചുരുങ്ങിയത് ഒരു 10 ചെറിയ സൂറത്തുകളുടെ, കൂടുതലൊന്നും വേണ്ട, വലിയ തീരുമാനങ്ങളൊക്കെ എടുത്താൽ ചിലപ്പോൾ നടന്നോളണമെന്നില്ല, 10 ചെറിയ സൂറത്തുകളുടെ അർത്ഥം ഞാൻ പഠിക്കും, എൻ്റെ റബ്ബിൻ്റെ കലാമിൻ്റെ ആശയം ഞാൻ പഠിക്കും, അതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കും, അത് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ഞാൻ പോകും. കാരണം എനിക്കെന്ത് നഷ്ടമായാലും എൻ്റെ പരമകാരുണ്യകനായ റബ്ബിൻ്റെ കലാം അറിയാതെ ഞാൻ അമംഗലിലേക്ക് തിരിച്ചു ചെന്നാൽ എന്ത് മറുപടി പറയാൻ കഴിയും എനിക്ക്? കാരണം അല്ല പറഞ്ഞില്ലേ, അല്ല മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ, വമൻ അഅറള അൻ ദിക്രീ ഫ ഇന്ന ലഹു മഈശതൻ ലൻകാ വ
ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا كذلك عند الله سبحانه وتعالى പറഞ്ഞു ومن أعرض عن ذكري എൻ്റെ ഉൽബോധനമാകുന്ന ഈ ഖുർആനിനെ ആരാണോ അവഗണിക്കുന്നത് فإن له معيشة ضنكا അവന് കുടുസായ ഒരു ജീവിതമാണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് അവന് കുടുസായ ജീവിതമാണുള്ളത് കുടുസായ ജീവിതം മാത്രമല്ല വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ നാളെ പരലോകത്തെ അവനെ അന്ധനായിട്ടാണ് നാം ഒരുമിച്ച് കൂട്ടുന്നത് കണ്ണുപൊട്ടനായി പരലോകത്ത് വരും അല്ലാഹുവിന്റെ കലാമിനെ അവന്റെ ഉൽബോധനത്തെ അവഗണിച്ചവൻ അപ്പൊ അവൻ പരലോകത്ത് വെച്ച് ചോദിക്കും റബ്ബേ ഞാന് ഭൂമിയിൽ കണ്ണു കാണുന്നവനായിരുന്നില്ലേ പിന്നെ എങ്ങനെയാണ് ഞാനിവിടെ അന്ധനായി വന്നത് പല്ല പറയാണ് ശരിയാണ് പക്ഷേ എൻ്റെ ആയാത്തുകൾ നിനക്ക് വന്നപ്പോ ആ ആയത്തുകളെ നീ മറന്നു കളഞ്ഞിരിക്കുകയാണ് ഭൂമിയിൽ വെച്ച് അതുകൊണ്ട് ഇവിടെ വെച്ച് നിന്നെയും ഞാൻ ഇതാ അവഗണിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പറയുമെന്നാണ് സൂറത്തു ത്വാഹയിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദര ഭൗതിക വിഷയങ്ങളിൽ നാം കാണിക്കുന്ന പ്രത്യേകതയും അതിന് കാണിക്കുന്ന സവിശേഷതയും അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലും ഉണ്ടാകണേ